ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഇവിടെ എത്തും. അത് രാവിലെ ആയാലും വൈകുന്നേരമായാലും ഉച്ചയായാലും ഏത് സമയത്തും ഈ മരത്തിന് കീഴിൽ നല്ല തണുപ്പാണ്. റോഡിലൊക്കെ കരിമ്പ് ജ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഇതാ ഇവിടെ മലയാളീസ് കരിമ്പ് ജ്യൂസ്, മലയാളികളുടെ കരിമ്പ് ജ്യൂസാണ്. അപ്പോൾ ഈ കരിമ്പ് ജ്യൂസ് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ നമുക്ക് കാണാം, കരിമ്പ് ജ്യൂസ് മാത്രമല്ല നല്ല കരിമ്പുണ്ട്, വത്തക്കയുണ്ട്, നല്ല പേരക്ക, മാങ്ങ, പൈനാപ്പിൾ എല്ലാം ഉണ്ട്. അടിപൊളി കുലുക്കി സർവത്തുണ്ട് അല്ലേ? ആ അതെ, അതെ, കുലുക്കി സർവത്തൊക്കെ കുലുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ തണൽ കൊള്ളാം, അതുപോലെ തന്നെ നല്ല ക്ഷീണമകറ്റാം, ദാഹമകറ്റാം. അങ്ങനെയൊക്കെയുള്ള ഈ കടയും കടന്നിട്ട് വേണം ഇങ്ങനെ നമ്മൾ ഈ മരത്തിനടുത്തേക്ക് എത്താൻ വേണ്ടി. അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ആ ഊഞ്ഞാൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നട്ടിച്ച സമയത്ത് ആടുമ്പോൾ വട്ടാണെന്ന് തോന്നണ്ട, നല്ല തണുപ്പാണ്. എത്ര എ സി ഇരുന്നാൽ പോലും ഇത്ര കണ്ട് തണുപ്പ് കിട്ടത്തില്ല, അത്ര നല്ല തണുപ്പാണ് ഈ മരത്തിന് കീഴേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഊഞ്ഞാലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും വാ, നമുക്ക് ഊഞ്ഞാൽ ആടിയിട്ട് പോകാം. നല്ല ഒരു ആശ്വാസമുണ്ട്, നല്ല ചൂടിൽ നിന്നും ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഒരു നല്ല ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ആശ്വാസ സമയത്ത് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നത് നല്ലതാണ്. എന്തായാലും ഊഞ്ഞാലാടെ നല്ല സുഖമാണ്. ഇത് വലിയ ഊഞ്ഞാൽ കേട്ടോ, ഇത് കുടുംബസമേതം വന്ന് ആടാനുള്ള ഊഞ്ഞാലാണ്. കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, കുട്ടികളൊക്കെ ഇപ്പോൾ ഇരുത്തി ഊഞ്ഞാലാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ആലക്കോട് അരങ്ങത്ത് നിന്നാണ് ഇവിടെ ഈ മലയോര ഹൈവേ വഴി സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഇതാ ഈ രണ്ട് തണൽ മരങ്ങൾ. ഏതാണ്ട് അര ഏക്കറോളം സ്ഥലത്ത് വിസ്തൃതിയായി വ്യാപിച്ചു കിടക്കുന്ന ഈ തണൽ മരങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്നിവിടെ വന്നത്. ഈ മരത്തിന് ഏതാണ്ട് 50 വർഷം പ്രായമുണ്ടെന്ന് രാജ്യച്ചേട്ടൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഇതിൻ്റെ ഓരോ പാളികളും ഇങ്ങനെ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും. ചില സമയത്ത് ഈ മരം നോക്കുമ്പോൾ ഇങ്ങനെ മരച്ചില്ലകൾ മാത്രമായിട്ട് കാണാൻ കഴിയും. ചില സമയത്ത് പൂത്തുലഞ്ച് നിൽക്കുന്നത് കാണാം. ചില സമയത്ത് നല്ല പച്ചപ്പായിരിക്കും. മറ്റു ചില സമയത്ത് ഇതാ ഇതുപോലത്തെ ഒരുപാട് കായകൾ ഈ മരത്തിൻ്റെ ചില്ലകളിൽ കാണാം. അങ്ങനെ പല സമയങ്ങളിൽ പല ഭാവത്തോടു കൂടിയാണ് ഈ മരം ഇവിടെ നിൽക്കുക. എന്തായാലും ഇത്ര വലിയ ഒരു മരം, ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ നോക്കുക എന്ത് വലുപ്പമാണ്. പക്ഷേ ഇതുവരെ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പോലും ഇതെങ്ങനെ ഒടിഞ്ഞ് ആളുകൾക്ക് അപകട ഭീഷണി ഒരുക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഗതിയിൽ ഇങ്ങനെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒഴിഞ്ഞ് വീഴുന്ന, അത് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ പലതവണ കൊടുത്തതാണ്. പക്ഷേ ഈ മരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഇതിൻ്റെ വലുപ്പം നോക്കൂ, നോക്കാം. ഏതാണ്ട് ഈ വലുപ്പം നോക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് വരാം, ഒന്ന്, രണ്ട്, ഓക്കെ, വലുപ്പം കാണാം. ഇത് 3, 4, 5, ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ 6. ഏതാണ്ട് 6 ആളുകൾ ചേർന്ന് നിന്നിട്ട് ഒരു വലിയ വൃത്തം വരക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള വലുപ്പമുണ്ട് ഇതിൻ്റെ അടിവശത്തിൽ. ഇത് മുകളിലേക്ക് പോകും തോറും ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് 1 ജില്ല, 2 ജില്ല, 3 ജില്ല, 4 ജില്ല, 5 ജില്ല, 6 ജില്ല, 7 ജില്ല, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേ ആകൃതിയിൽ പോയതുകൊണ്ട് തന്നെ അതൊരു ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് കാണാം, അങ്ങോട്ടേക്ക് കാണുമ്പോൾ ആ മരത്തിൻ്റെ ഒരു അവസ്ഥ കാണാം. ഇത്ര ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന മാതിരി ഈ സ്ഥലത്തെ സംരക്ഷിച്ച് നിർത്തുകയാണ്. ഈ സ്ഥലത്ത് തണൽ വിരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഊഞ്ഞാലുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഈ ഊഞ്ഞാലുകൾക്ക് രാജ്യട്ടാ, ഈ ഊഞ്ഞാലുകൾക്ക് ആരാണ് കെട്ടിയിരിക്കുന്നത്? ആ ഏതാണ്? ആ ഇതാ ഒരു ശിഖരത്തിൻ്റെ, നമുക്ക് ഇങ്ങോട്ട് കാണാം. ഇത് ഒരു ശിഖരത്തിൻ്റെ വലുപ്പമാണ്, ഒരേ ശിഖരത്തിൻ്റെ വലുപ്പം, ഒരു വലിയ മരത്തിൻ്റെ വലുപ്പമാണ്. എന്നിട്ട് പോലും അത് അത്ര കണ്ട് അവിടെ ഉറപ്പോടുകൂടി നിൽക്കുന്നു. എത്ര സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ ഇതിൻ്റെ അടി നിൽക്കുന്നത്, എത്ര സംതൃപ്തിയോട് കൂടിയാണ് ആളുകൾ ഇതിൻ്റെ അടി നിൽക്കുന്നത്. അവർക്ക് അറിയാം ഈ മരം ഒരിക്കലും നമ്മളെ ആരെയും ചതിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെയുള്ള വാഹനങ്ങൾക്ക് ഇവിടെ നിർത്തിയിരുന്നതും അതുപോലെ തന്നെ യാത്രക്കാർ ഇവിടെ വിശ്രമിക്കാൻ എത്തുന്നതും. രാജേട്ടാ, ഇതിന് മുകളിൽ ഒരുപാട് കാക്കകളൊക്കെ കണ്ടു, ഉണ്ടല്ലേ, ഒരുപാട് കാക്കകളൊക്കെ ഉണ്ട്. ഏതാണ്ട് എത്ര വർഷം മുമ്പാണ് ഇതിങ്ങനെ ഇവിടെ ഇത് പിന്നെ നട്ടിട്ടുണ്ടാവുക? ഞാൻ 55 വർഷമായിരുന്നു. ആരാണ് നട്ടയാളുടെ പേരെന്താ? നട്ടയാള് ഒന്ന് പിന്നെ പുളിക്കൽ ഭാസ്കരൻ നായർ. എൻ്റെ അച്ഛനാണ്. ഒന്ന് പിന്നെ തിമിനിയിലെ ഒരു നമ്പിയായിരുന്നു പറയുന്നത്. അച്ഛൻ ഇവിടെ അമ്പലത്തിലെ അത്യാവശ്യം പണിയൊക്കെ പണിയെടുത്തിട്ടുണ്ട്. എത്ര മരങ്ങൾ നട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ചേട്ടനൊക്കെ? എനിക്ക് ഓർമ്മയുണ്ട്. ഈ പേരാല്, അപ്പുറത്തെ ആ അരയാല്, ഈ അരയാല്, ബാക്കിയുള്ള നമുക്ക് ഓർമ്മയില്ല. ഇത് ഒറ്റ ലൈനിലാണ് രണ്ടു മരങ്ങളും ആലും ഒരു ലൈനിലാണ് ഉള്ളത്. എല്ലാ ലൈനാണുള്ളത്. പേരാല് ഇവിടെ നാട്ടുകാരാണ്. ഇവിടെ ഊഞ്ഞാല് 1, 2, 3, 4, 5 ഊഞ്ഞാലുകൾ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ അവിടെ വെക്കും, ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ ഇവിടെ വരുന്നതാണ്. എന്തായാലും വെക്കേഷൻ സമയമാണ്. അവിടെ ഒരു പേരാല് കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളുമായിട്ട് ഓരോ ദിവസവും ഞാൻ വരാറുണ്ട്. വിഷുവും റംസാനും ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ, വിഷു, റംസാൻ ആശംസകൾ. നന്ദി, മുതലട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.